കോൺക്വർഡ് ദ വേൾഡ് വിത്ത് ലവ് ലവ് യു എവരിബഡി സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റും എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന ബോച്ചയുടെ അപരൻ ഈ അപരനെ കാണാനാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് ബോച്ചയുടെ അപരനെ പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം എന്താണ് പേര് നിഷാദ് കല്ലിങ്ങൽ നിഷാദ് കല്ലിങ്ങൽ ഓക്കെ അപ്പോൾ ഈ ബോച്ച ആയിട്ട് രൂപം മാറാൻ എന്താണ് അതിനുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണോ ഇങ്ങനെ ഒരു രൂപമാറ്റത്തിലേക്ക് വരാൻ കാരണം അല്ല 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 ആ ബോച്ചയുടെ ഒരു പ്രവൃത്തികൾ മുൻപ് തന്നെ ഞാൻ വീക്ഷിക്കുന്നുണ്ടായിരുന്നു അതെ അത് അന്ന് ചേരുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ പക്ഷേ അതന്ന് ചെയ്യാനുള്ളൊരു ഒരു പ്രോത്സാഹനം ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ചെയ്താൽ കൊള്ളാമെന്ന് മനസ്സിലുണ്ടായിരുന്നു ഇതെങ്ങനെ അവതരിപ്പിക്കും എന്നുള്ളതായിരുന്നു ആ ടെൻഷൻ പിന്നീട് ഇത് പല രൂപത്തിലും പുള്ളിയുടെ ഓരോ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഒന്ന് ചെയ്താലോ എന്നുള്ള ഒരു ആഗ്രഹം തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് യൂട്യൂബിലൊക്കെ നോക്കി എങ്ങനെയാണ് ഈ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ഞാൻ അതിലേക്ക് മാറാൻ ശ്രമിച്ചു ഡ്രസ്സൊക്കെ ഓക്കെ ആയതിൻ്റെ ശേഷം ഒന്ന് ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോൾ ഏകദേശം അതേ രൂപമൊക്കെ തോന്നി അങ്ങനെ പിന്നെ വീഡിയോ ചെയ്യാനാണ് അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒരു സഹായം കൂടി ഉണ്ടായിരുന്നു ഞാൻ എന്നെ നമ്മളൊരു സുഹൃത്തുണ്ട് അവനോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അവൻ ഗൾഫ് പോയി വന്ന് ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ അവൻ വന്നപ്പോൾ എന്തായാലും വീട്ടിൽ നമുക്ക് പോവാന്ന് പറഞ്ഞു പിന്നെ ഇതാ നമ്മുടെ മുത്ത് ഇതും വൈറലായിക്കൊണ്ടിരിക്കും ഇൻ്റർവ്യൂക്കാർക്കൊക്കെ ഈ ഒരു ജീപ്പും കൂടി വേണം അപ്പോൾ അങ്ങനെയാണ് ഇതിനൊരു തുടക്കം നിഷാദ് പിന്നെ ബോച്ച ഡയറക്റ്റായിട്ട് കണ്ടിട്ടുണ്ടോ മീറ്റ് ചെയ്തിട്ടുണ്ടോ സംസാരിച്ചിട്ടില്ല അപ്പൊ സംസാരിക്കാനും മീറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ബോച്ച വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായും താങ്കളുടെ അപരനെ ഒന്ന് മീറ്റ് ചെയ്യാൻ ശ്രമിക്കുക വളരെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും അതുപോലെ ഈ ബോച്ച ഇപ്പൊ ഒരു പങ്കുവെച്ച വീഡിയോയിൽ താങ്കളുടെ ഒരു വീഡിയോ പങ്കുവെച്ചതായിട്ട് കണ്ടു അത് എന്താണ് അതിന്റെ ഒരു ഇതെങ്ങനെയാണ് അത് ഞങ്ങള് ഇത് ഷൂട്ട് ചെയ്തത് ആക്ച്വലി നമ്മുടെ തിരൂര് മലപ്പുറം ജില്ല തിരൂര് വാക്കാട് ആശാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ബീച്ച് സൈഡൊക്കെ പോയത് പറയുമ്പോൾ ഉള്ളേരിയയിൽ ആളില്ലാത്തൊരു ഏരിയയിൽ നമ്മളൊന്ന് ഷൂട്ട് ചെയ്തിട്ട് അതൊന്ന് അപ്ലോഡ് ചെയ്യാന്നുള്ളൊരു മാർഗത്തിലാണ് ആദ്യം പോയത് അങ്ങനെ അത് ഷൂട്ട് ചെയ്തു എഡിറ്റ് ചെയ്തു അത് എൻ്റെ തന്നെ നിഷാദ് കല്ലിങ്ങൾ എന്നുള്ള ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പങ്കുവച്ചു അതിൽ 3 മില്യൺ ഇപ്പോൾ വ്യൂവേഴ്സ് കണ്ടത് നെഗറ്റീവ് കമൻറ്റും പോസിറ്റീവ് കമൻറ്റും ഉണ്ട് നെഗറ്റീവാണല്ലോ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ചെയ്തപ്പോൾ ഇത് 3 മില്യൺ കണ്ടു പിന്നീട് ഇത് കണ്ടിട്ട് ആരൊക്കെ അയച്ചു കൊടുത്താണോ എന്താണെന്ന് അറിയില്ല എന്തായാലും ബോച്ച കാണാതിരിക്കില്ല 3 മില്യൺ എന്തായാലും കാണാതിരിക്കില്ല ബോച്ച ഈ വീഡിയോ എടുത്തിട്ട് ബോച്ചയുടെ വീഡിയോയും എൻ്റെ വീഡിയോയും കൂടി കൂട്ടിച്ചേർത്ത് ഇതിലാരാണ് ഒറിജിനൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എല്ലാം പങ്കുവെച്ചത് അപ്പോഴാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്ന ബുദ്ധി പുള്ളിയുടെ ഡാൻസും ഈ ഡാൻസും ഒരേപോലെ തോന്നിച്ചേ അതുവരെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നിച്ചില്ലേ ജസ്റ്റ് ഒന്ന് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അതിലും 1.5 മില്യൺ 2 മില്യൺ അടുത്തായി തുടങ്ങി അപ്പോൾ ജനങ്ങളൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യം അപ്പൊ ജനങ്ങൾ ഈ കോസ്റ്റ്യൂമിൽ ഇറങ്ങുമ്പോൾ കൂടെ വന്ന് ഫോട്ടോ എടുക്കാനും ഇതിനൊക്കെ വരുന്നുണ്ട് ഞാൻ പിന്നെ കൂടുതലും ടൗൺ ഏരിയകളൊക്കെ ഒന്നും പോയിട്ടില്ല പോവാണെങ്കിൽ എന്തായാലും അത് കൂടുതലായിരിക്കും അപ്പൊ നിഷാദിന്റെ മേഖല ഏതാണ് ഇതിന്റെ മുന്നേ ചെയ്ത് എന്തെല്ലാം ഏതായിരുന്നു താങ്കളുടെ മേഖല ഞാൻ കലാരംഗത്ത് ഓൾറെഡി ഉണ്ട് 10 വർഷമായിട്ട് നമ്മൾ സിനിമ ഷോർട്ട് ഫിലിം ആൽബം പരസ്യങ്ങളിൽ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു ഓക്കെ എന്തായാലും അത് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് കിട്ടാത്ത ഒരു അറ്റൻഷൻ ആണ് റീൽസിലൂടെ കിട്ടിയത് അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നത് നമ്മൾ സിനിമകൾ ഒരുപാട് ചെയ്ത് ജനങ്ങളോട് അറിയുമ്പോൾ ഏത് സിനിമ ഏത് സിനിമ ചോദിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ജസ്റ്റ് ഒരു വീഡിയോ പകർത്തി അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലിട്ട് അത് പ്ലാറ്റ്ഫോമിലിട്ടപ്പോൾ അത് വൈറലായി വൈറലായപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടിയതിനേക്കാൾ ഉപരി ഒരൊറ്റ വീഡിയോ കൊണ്ട് ഞാൻ എന്താ പറയാ അംഗീകാരങ്ങൾ കിട്ടി അപ്പൊ ഇനി ഭാവിയിൽ എന്താണ് ഈ ഒരു കോസ്റ്റ്യൂമായിട്ട് തുടരാനാണോ തീർച്ചയായിട്ടും ഞാൻ ബോച്ചയെ കാണുന്നത് വരെ എന്തായാലും അങ്ങനെ ഓരോ വീഡിയോകൾ ചെയ്യും പിന്നെ മറ്റുള്ള കണ്ടന്റുകളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ കാരണം ഇത് ആളുകൾ സ്വീകരിക്കുന്നുണ്ടല്ലോ അപ്പോ വ്യത്യസ്തമായ മറ്റുള്ള ആളുകളെ അനുകരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ചെറുതായിട്ട് അന്ന് മിമിക്രിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊഫഷണലായിട്ട് പോയിട്ടില്ലെങ്കിലും ഞാൻ എൻ്റെതായ രീതിയിൽ ഓരോ ആളുകളെ അനുകരിക്കാൻ ശ്രമിക്കലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സംഭവങ്ങൾ കിട്ടുന്നതാണ് അപ്പൊ ഇനി വേറെ രണ്ടാളുകളെ മനസ്സിലുണ്ട് അത് ഇത് താമസിയാതെ എന്തായാലും വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഈ ബോച്ചയുടെ മാനസങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ നോക്കി പഠിച്ചതാണോ അതോ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഡ്രസ്സ് മാത്രമേ കരുതി ആഗ്രഹിച്ചിട്ടുള്ളൂ ഡാൻസ് ഒരിക്കലും ഞാൻ കളിക്കുന്നു ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷെ അവിടെ ചെന്ന സമയത്ത് ജസ്റ്റ് യൂട്യൂബിൽ ആളെ ബോച്ചയുടെ ഒരു ഇതൊന്ന് നോക്കി എങ്ങനെയാണ് സ്റ്റെപ്പ് എന്നുള്ളത് ആ സ്റ്റെപ്പ് ജസ്റ്റ് ഇട്ട് നോക്കിയതാണ്
അടുത്തപ്പോ അത് സക്സസ് ആയി ചെയ്തെന്ന് പറയുന്ന അല്ല, പഠിച്ചിട്ടൊന്നുമില്ല, പഠിച്ചിട്ടൊന്നുമില്ല, ഒന്നാമതൊക്കെ ഡാൻസ് അറിയില്ല, ഡാൻസ് അറിയില്ല. പക്ഷെ ഈ ഒരു സാധനം അപ്പൊ ചുരുക്കി പറയണെങ്കിൽ ബോച്ചയുടെ ഡാൻസ് കണ്ടിട്ടാണ് താങ്കൾ ഡാൻസ് പഠിച്ചത്? ആ സമയത്ത് ഷൂട്ടിന്റെ സമയത്ത് ജസ്റ്റ് നോക്കി, ഏതായാലും കോസ്റ്റ്യൂം ഉണ്ടല്ലോ, അപ്പൊ അതും കൂടെ നോക്കിട്ട് ഒന്ന് സ്റ്റെപ്പ് വെച്ചത്, ആ സ്റ്റെപ്പ് വെച്ചത് ഒന്ന് ക്ലിക്ക് ആയി മാത്രം. ഈ കോസ്റ്റ്യൂം ഒക്കെ ആരാ റെഡിയാക്കി തന്നത്? എന്റെ വൈഫാണ് അടിച്ചത്, ശരി. യൂട്യൂബിൽ നോക്കി അതിന്റെ ഓരോ ഭാഗങ്ങളും ഇതുപോലുള്ള സംഭവങ്ങള് ഓരോ സംഭവങ്ങളൊക്കെ ആ വൈഫാണ് നോക്കിയത്, വൈഫ് നോക്കി അത് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ ഏതായാലും വീഡിയോ ഒക്കെ എത്ര വൈറലായ സ്ഥിതിക്ക് എന്തായാലും ബോച്ചയെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബോച്ചയെ കണ്ടു കഴിഞ്ഞാൽ ബോച്ചയോട് പറയാനുള്ള എന്തെങ്കിലും എന്താണ് ഉദ്ദേശിക്കുന്നത്? പറയാനെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവില്ല. എന്തായാലും ബോച്ചയെ കാണാൻ പോകണം എന്ന് ആഗ്രഹമുണ്ട്. ബോച്ച വിളിച്ചാൽ എന്തായാലും ഞാൻ പോകും. ഇതേ കോസ്റ്റ്യൂമിൽ തന്നെ പോയി പുള്ളിയുടെ കൂടെ ഡാൻസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ്, ആ വീഡിയോയിലൂടെ പങ്കുവെക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ ഓക്കെ, നിഷാ അതിന്റെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ. ബോച്ചയുടെ ഒന്ന് രണ്ട് മാനറിസങ്ങൾ അല്ലെങ്കിൽ ഡയലോഗുകൾ ഒന്ന് ചെയ്യാൻ പറ്റുമോ? അതേ ശബ്ദം ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പുള്ളി ആദ്യം പറയല്ലേ, മൈ ഡിയർ ഫ്രണ്ട്സ് എന്നിട്ട് തുടങ്ങുക, അല്ലെ? മൈ ഡിയർ ഫ്രണ്ട്സ് എന്നിട്ട് തുടങ്ങുക. പിന്നെ ആളെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ്, ലവ് യു എവരിബഡി, ഡയലോഗ് ആണല്ലോ. പിന്നെ പുള്ളി മൊബൈലിൽ നോക്കി ഓരോ ആളുകൾക്ക് വിളിക്കുന്ന ഓരോ സംഭവങ്ങളുണ്ട്, അതായത് ഉണ്ടല്ലോ മറ്റേ ബോച്ചേട്ടി, ബോച്ചേട്ടി, അതിലെ കൂപ്പണ് സമ്മാനത്തിനൊക്കെ ഡയറക്റ്റ് പുള്ളിയാണല്ലോ വിളിക്കുന്നത്. അതെ അതെ അതെ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി കലാരംഗത്ത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതല്ലാതെ വേറെ ഏത് മേഖലയാണ് അതിനുള്ളത്? ഞാനിപ്പോൾ മാരുതി സുസുക്കിയുടെ ഇൻഡസ് മോട്ടോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്, തിരൂരാണ്. അവിടെ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്, അത് 4 വർഷമായിട്ട് അവിടെ ഉണ്ട്. 4 വർഷമായിട്ട്. പിന്നെ അവരൊക്കെ സപ്പോർട്ടാണ് നമുക്ക്, മുകളിൽ നിന്നുള്ള മാനേജേഴ്സൊക്കെ നമുക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വിളിച്ച് പറയും, ലീവ് എടുത്ത് പോവാറാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അവിടെ വർക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ബോച്ചയുടെ ഈ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഫാമിലിയുടെ സപ്പോർട്ടും കാര്യങ്ങളും അതൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അതൊന്നും കുഴപ്പമില്ല, കാരണം നമ്മൾ കലാരംഗത്തുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്താണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്, ബോച്ച അതുപോലെ ചെയ്തിട്ട് തന്നെയാണല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോ നെഗറ്റീവ് പബ്ലിസിറ്റി ആണ്, എന്ത് ചെയ്താലും നെഗറ്റീവും പോസിറ്റീവും വരും, അത് നമ്മള് ബോധരേണ്ട ആവശ്യമില്ല. ആര് പറഞ്ഞാലും ഇപ്പൊ നല്ല നല്ല ആളുകൾ, ഇപ്പൊ ഉസ്താദ്മാര്, സ്വാമിമാര്, ആരെന്ത് പറഞ്ഞാലും അതിന് ഓപ്പോസിറ്റ് കുറെ ആൾക്കാരുണ്ടാവും, അത് മൈൻഡ് വെക്കാറില്ല. എന്തായാലും ഈ 10 വർഷത്തെ കലാജീവിതത്തിലേക്ക് കൂടുതൽ ഈ ഒരൊറ്റ വീഡിയോന് അറ്റൻഷൻ കിട്ടി എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തീർച്ചയായും. അപ്പൊ നിഷാദ് ഇനിയും ഒരുപാട് വീഡിയോകളിലൊക്കെ നമുക്ക് കാണാനാവട്ടെ, ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു. കോൺഗ്രസ് ദ വേൾഡ് വിത്ത് ലവ്, ലവ് യു എവരിബഡി, ബോച്ചേ.